ഇനിയിപ്പോ ശിവ പ്രസവിക്കോ? ശിവനെ സംബന്ധിച്ചാൽ ശിവയ്ക്ക് ഇനി പ്രസവിക്കാനുള്ള കഴിവില്ല. ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പ്രസവിച്ചോളാം, ശിവനെ പ്രസവിക്കും. ഇപ്പം സിയ സഹദാവരുടെ സർജറി എല്ലാം കഴിഞ്ഞതാണ്, എന്നിട്ടാണ് അവരെങ്കിലും ചെയ്യുന്നത് ചിന്തിക്കുന്നത്. കാരണം എനിക്ക് താല്പര്യമില്ല, എനിക്ക് എൻ്റെ ജീവൻ തന്നെ കിട്ടിയത് വലിയ ഭാഗ്യം. പീരീഡ്സ് വരുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, മാത്രമല്ല ഭയങ്കര അറപ്പ്, ദേഷ്യം. എനിക്കൊക്കെ ഫസ്റ്റ് സർജറി കഴിഞ്ഞപ്പോൾ ബ്രസ്റ്റ് ഞാൻ പിടിച്ചു നോക്കുമായിരുന്നു. നീര ആൺകുട്ടിയല്ലേ, നിനക്ക് ആണുങ്ങളെ പോലെ നടന്നാലെന്താ, പിന്നെ ആൺകുട്ടികൾക്ക് അപമാനമാണ്. എനിക്ക് ശരിക്കും ടീച്ചറിൻ്റെ മുഖത്തൊക്കെ പേടിയാണ്, കാരണം അവർ അങ്ങനെയാണ് നമ്മളോട് നിൽക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും ISROയിലൊരു ജോലി, നമ്മുടെ മനസ്സ് വേറെന്ന്, ശരീരം വേറെന്ന്. അപ്പം എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലാണ് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ടാണ്. അവിടെ ആൾക്കാർ തന്നെ നമ്മളെ സെക്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വിടും. അവിടെ വെച്ചാണ് ഞാൻ തകർന്നു പോകുന്നത്. കുറേ തേപ്പുകൾ ഞാൻ കൊടുത്തും കിട്ടിയൊക്കെ ഞാൻ നിന്നൊരു സമയമായിരുന്നു. പുള്ളി കല്യാണം കഴിച്ചു, പുള്ളിക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്നു, അത് അർപ്പിതൊക്കെ അറിയത്തില്ല. ട്രെയിനിൽ ഞാനിങ്ങനെ കൊല്ലത്തേക്ക് പോകുന്ന വഴിക്ക് ബാത്റൂമിൽ കയറിയപ്പം ഒരാൾ കുറേ വന്ന് കയറി. ഇവിടെ കുഞ്ഞുങ്ങൾ മെസ്സേജ് അയക്കുമോ, ചേച്ചീനെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ പറയുമായിരുന്നു. പിന്നെ അമ്മയ്ക്ക് ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിന് ബലിയിടാൻ പറ്റത്തില്ലല്ലോ, ഞാൻ ഇപ്പം പറയാൻ എനിക്ക് ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ എനിക്ക് എൻ്റെ അമ്മേനെ കൊണ്ട് മലയ്ക്ക് പോകണം, ആ കൊച്ചിനെ പോലെ വളരുന്നതാണ്. അപ്പം എന്നെ എൽസമ്മ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് അവിടെ ആൾക്കാർ. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഒരു ആനയുടെ മുതലാളിയാണ്. നിങ്ങൾ രണ്ടുപേരും കേരളത്തിൽ തന്നെയാണോ ഈ സർജറിയും കാര്യങ്ങളും ചെയ്തത്, അതോ പുറത്താണോ? ഞാൻ ഇവിടെ റിനയിൽ തന്നെയാണ് ചെയ്തത് രണ്ടും. കംഫർട്ടാണ് എനിക്ക്. ഞാൻ ബ്രസ്റ്റ് റിനയിൽ ചെയ്തു, ഡൗൺ കോയമ്പത്തൂർ ചെയ്തു. ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ, നിങ്ങൾ എങ്ങനെയാണ് ഇതിനുള്ള പണം കണ്ടെത്തിയത്? ഞാൻ ആ സമയത്ത് മെട്രോയിലാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത്. സാലറി സേവ് ഒക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഞാൻ ഓൾറെഡി ഒരു പെൺകുട്ടിയായിട്ടാണല്ലോ നിന്നത്. അപ്പോൾ ഓൾറെഡി കുറച്ച് ഗോൾഡ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ആദ്യത്തെ ബ്രസ്റ്റ് സർജറി ചെയ്തു. നമുക്ക് ഗവൺമെന്റ് റീഫണ്ട് തരും, ആഫ്റ്റർ കെയറും തരും. അപ്പം അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കൂടി കഴിഞ്ഞപ്പോൾ ഒരു ഒന്നര കൊല്ലം എടുത്ത് കഴിഞ്ഞപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ഫുൾ ഗോൾഡ് അത് അമ്മയാണ് എനിക്ക് തന്നത്. അമ്മയും ഞാനും കൂടി ഇപ്പോൾ എല്ലാം വിറ്റ്, എല്ലാ ഗോൾഡും വിറ്റിട്ടാണ് ഡൗൺ സർജറി ചെയ്തത്. അത് നമുക്ക് റീഫണ്ട് കിട്ടുകയും ചെയ്തു. ഇതിനിടയ്ക്ക് നമ്മൾ ഞാൻ വീട്ടിൽ നിന്ന് പുറത്ത് പോയായിരുന്നു. അത് വീട്ടിലെ സാഹചര്യം, എനിക്ക് ജോലി ഇല്ലായിരുന്നു. അപ്പോൾ ജോലിക്ക് വേണ്ടിയിട്ട് പോയതാണ്. അങ്ങനെ മൈസൂരൊക്കെ പോയി അവർ നമ്മളെ സർജറി ചെയ്യാന്ന് പറഞ്ഞ് പറ്റിച്ചു. അവിടെ പോകുന്നത് അവിടെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ് മൈസൂർ. അപ്പൊ അവര് നമ്മളോട് സർജറി ചെയ്ത് തരാം എന്നും പറഞ്ഞാണ് അവൾ നമ്മളവിടെ പിടിച്ചു തീർത്തത്. എന്നിട്ട് അവര് കിട്ടുന്ന കാശൊക്കെ അവര് തന്നെ എടുക്കും. അതായത് നമ്മൾ ബസ്തിക്ക് പോകും, അതായത് കടകളിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ കാശ് ചോദിക്കും. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഭിക്ഷാടനം പോലെ തന്നെയാണ് അത്. അവരുടെ വലിയ ഗ്യാങ് ആണ് അവിടെ. അപ്പൊ നമ്മൾ ഓരോ ദിവസം പോയിട്ട് ക്യാഷ് ഉണ്ടാക്കും. ചിലപ്പോൾ അവർ ടാർഗറ്റ് പറയും, ഇന്നിപ്പോൾ 5000 രൂപ ഉണ്ടാക്കണം എന്ന് പറയും. നമ്മൾ 5000 ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് ഫുഡോ കാര്യങ്ങളൊന്നും തരത്തില്ല. നമ്മൾ ഉണ്ടാക്കാണ്ട് ആ 5000 രൂപ ഉണ്ടാക്കിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. അസമയം ഉണ്ടാക്കിയാൽ കുഴപ്പമില്ല, പക്ഷേ അതിൽ 1 രൂപ നമുക്ക് തരത്തില്ല. നമുക്ക് ഫുഡും തരും, അക്കോമഡേഷനും തരും. അങ്ങനെ എനിക്ക് സർജറി ചെയ്യാന്ന് പറഞ്ഞിട്ട് തന്നെ അവർ പിന്നെ സർജറി ചെയ്ത് തരത്തില്ല. അങ്ങനെ ആയപ്പോൾ ഞാൻ അവിടെ നിന്ന് വിളിച്ചോടെ ഇവിടെ വന്ന്, അങ്ങനെയാണ് ഇവിടെ നിന്ന് മെട്രോ ജോയിൻ ചെയ്യുന്നത്. അല്ല, അപ്പോൾ അങ്ങനെ ഒരു ഗ്യാങ്ങിലേക്ക് പെട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഊരിപ്പോരല്ലാത്ര ഭയങ്കര പാടാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് ഉണ പറഞ്ഞെങ്കിൽ ഒരു പോലീസ് കേസ് ഉണ്ട് ഇവിടെ, അതിനുവേണ്ടി അവർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉണ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് ചാടി വന്നത്. അതെല്ലാം നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ പോയി സ്വന്തം നിലയിൽ നിന്നിട്ട് നമുക്ക് പണം കൊടുത്തിട്ട് നമുക്ക് ഭാഷ അറിയില്ല, അവിടുത്തെ ഭാഷ ഒന്നും അറിയില്ല, അവിടെ എന്താണോ ഒന്നും അറിയില്ല. നമ്മൾ ഉണ്ടാക്കുന്ന കാശ് അവർക്ക് തന്നെ കൊടുത്തേ പറ്റൂ, ഇല്ലെങ്കിൽ നമ്മളെ നല്ല രീതിയിൽ ഉപദ്രവിക്കും അവർ. പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ബോഡി ഫുൾ അവർ ചെക്ക് ചെയ്യും, എന്തെങ്കിലും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടോ കാശ്, അതൊക്കെ നോക്കുക. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അവർ നമ്മളെ നിരീക്ഷിക്കാൻ തന്നെ ആൾക്കാരെ വിടും, നമ്മളെവിടെയൊക്കെ പോകുന്നുണ്ട് അതൊക്കെ നിരീക്ഷിക്കാൻ അവരെ കുറേ ആൾക്കാരെ വിടും. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഈ ഭിക്ഷാടനം എന്ന് പറയുമ്പോൾ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഇപ്പോൾ പുറത്തൊക്കെ, ഇപ്പോൾ മൈസൂരായാലും ബാംഗ്ലൂർ പോലെയുള്ള സ്ഥലങ്ങളിലായാലും അവർ വന്നിട്ട് ഭിക്ഷാടനം ചോദിക്കുമ്പോൾ ആളുകൾ അത്ര നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യണം ചെയ്തു കൊള്ളണമെന്നില്ല. കാരണം അവിടെ സ്ഥിരമാണിത്. ഒരുപക്ഷെ നിങ്ങൾക്കത് ചെയ്തേ പറ്റുള്ളൂ, കാരണം നിങ്ങൾക്കടെ ഒരു സർജറിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആഹാരത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളത് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് എന്തെങ്കിലും മോശം സമീപനം ഉണ്ടായിട്ടുണ്ടോ? ആ, തീർച്ചയായിട്ടും. ഇപ്പം നമ്മളെ അവരെ അവരുടെ ആൾക്കാർ തന്നെ നമ്മളെ സെക്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വിടും. അങ്ങനെ ആ ഒരു കാരണം കൊണ്ടാണ് മെയിനായിട്ട് ഞാൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നത്. അവർ പറയുന്നത് നിങ്ങൾക്ക് മീൻസ് കുറച്ച് ഫെയർ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ അവർ ആ ഒരു രീതിയിലേക്കാണ് വിടുന്നത്. അവിടെ ഹമാം പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് സെക്സ് വർക്ക് ചെയ്യണം എന്നും പറഞ്ഞിട്ട് അവർ നിർബന്ധിക്കും നമ്മളെ. അപ്പം എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന്. പിന്നെ അവർ അന്വേഷിച്ചൊന്നുമില്ല, ഇങ്ങനെ ഓടിപ്പോകുന്ന? ഇല്ല, അവർക്ക് അന്വേഷിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് പേടിയാണ്, ഞാൻ ഇവിടെ ഒന്ന് ഇതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പ്രശ്നം ആയാലോ എന്നുള്ളൊരു പേടിയായിരുന്നു. ഓക്കെ, അപ്പോൾ ആ പൈസയും ചോദിച്ചില്ല? ഒന്നും ചോദിച്ചില്ല. കാരണം എനിക്ക് താല്പര്യമില്ല, എനിക്ക് എൻ്റെ ജീവൻ തന്നെ കിട്ടിയത് വലിയ ഭാഗ്യം. എനിക്ക് ജോലി കിട്ടി, അപ്പോൾ പിന്നെ ഞാൻ ഹാപ്പിയായി, കുഴപ്പമൊന്നുമില്ല. അതെ, ജോലി ഉണ്ടെങ്കിൽ തന്നെ പകുതി ഒരു ആശ്വാസമാവല്ലോ. ഓക്കെ, നിങ്ങളുടെ വീട് അർപ്പിത കൊല്ലമാണ്, ശിവ ആലപ്പുഴയാണ്.
അപ്പോൾ ഇനി ചോദിക്കാനുള്ളത് ആ വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, അവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് രണ്ടുപേരും പറയാമോ? എൻ്റെ വീട് കൊല്ലം കൊട്ടാരക്കരയാണ്. മാവടി എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ നാടാണ്. അവിടെ അച്ഛൻ അമ്മ ചേട്ടനുണ്ട്, ചേട്ടൻ്റെ വൈഫ്, ചേട്ടൻ്റെ കുഞ്ഞുണ്ട്. അച്ഛൻ കൂലിപ്പണിയാണ്, അമ്മ ഹൗസ് വൈഫ്, ചേട്ടൻ കൂലിപ്പണിയൊക്കെ തന്നെയാണ്. എല്ലാ ജോലിക്കും പോകും ചേട്ടൻ. പിന്നെ വൈഫ് ഹൗസ് വൈഫാണ്, അവളുടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. എൻ്റെ വീട് ആലപ്പുഴയാണ്, ആലപ്പുഴ മണഞ്ചേരി എന്ന് പറയും. അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛൻ നേരത്തെ മരിച്ചു പോയതാണ്. അപ്പോൾ എനിക്ക് ബന്ധുക്കാരെ, ഞാൻ പെൺകുട്ടിയായിട്ടുണ്ടായിരുന്നപ്പോൾ എനിക്ക് ബന്ധുക്കാരെന്ന് പറയാൻ വലിയ ആൾക്കാരല്ല, കാരണം എല്ലാവർക്കും ബാധ്യതയാണ്, അച്ഛനില്ല, പെൺകുട്ടിയാണ്. പക്ഷെ ഇപ്പം എനിക്ക് എല്ലാ ബന്ധുക്കാരും ഉണ്ട്, ഇങ്ങനെ മാറിയപ്പോൾ എല്ലാവരും ഉണ്ട് എനിക്ക്. നേരത്തെ ഒന്നും ഇല്ല, എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിരുന്നു നമ്മളെ കാണുന്നത് തന്നെ. ഇപ്പം ഞാൻ എന്ത് കാര്യം ഉണ്ടല്ലോ അവരെന്നെ വിളിക്കും, സംസാരിക്കും, എന്താവശ്യം ഉണ്ടോ ഞാൻ പോവുകയും ചെയ്യും. ഇപ്പൊ ഒരു ധൈര്യം കൂടിയാണ്. പണ്ടേ അമ്മ ഇങ്ങനെ പറയുമായിരുന്നു, പിന്നെ അമ്മയ്ക്ക് ഇപ്പൊ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കുഞ്ഞിന് ബലിയിടാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ഇപ്പൊ പറയാൻ എനിക്ക് ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ എനിക്ക് എന്റെ അമ്മേനെ കൊണ്ട് മലയ്ക്ക് പോകണം. എന്റെ ആഗ്രഹം മെയിൻ ഇതായിരുന്നു. അപ്പോൾ ഓൾറെഡി ഞാൻ മലയ്ക്ക് ഇപ്പൊ രണ്ടുവട്ടം പോയി. ഇനി അമ്മയ്ക്ക് പ്രായമായതുകൊണ്ട് കയറ്റം പാടില്ല, കാരണം ഈ വൃശ്ചിക മാസമൊന്നും ഭയങ്കര ഇതാണ്, അറ്റാക്ക് പ്രശ്നമുള്ളതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചത് ഇനിയിപ്പം ഒരു അല്ലാതൊരു മാസമാകുമ്പോൾ ഒന്നും കൊണ്ടുപോയി കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഈ പഠിക്കുന്ന കാലഘട്ടം എപ്പോഴാണ് സ്വന്തം സ്വത്തം തിരിച്ചറിഞ്ഞത്? ആ ഒരു ജേണി എങ്ങനെയായിരുന്നു ഒന്ന് പറയാം. ആ ഒരു ജേണി എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് നാൾ ക്ലാസ്, ഒരു നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ഒക്കെ ആയപ്പോൾ തന്നെ എനിക്ക് ചിന്തിക്കാനുള്ള ഒരു പ്രായമായി. ഏഴാം ക്ലാസ്സൊക്കെ ആയപ്പോൾ തന്നെ എനിക്ക് മാറി, മീൻസ് എനിക്ക് ഞാൻ എൻ്റെ ചിന്താഗതി മാറി, എൻ്റെ ഉള്ളിൽ വേറെ ആരും ഉണ്ട് എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ എനിക്ക് വന്നു തുടങ്ങി. അപ്പോൾ പിന്നെ എനിക്ക് ടെൻഷനായി, ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ. പത്താം ക്ലാസ്സൊക്കെ ആയപ്പോൾ തന്നെ പിള്ളേരുടെ ഭാഗത്തു നിന്നൊക്കെ ആയാലും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആയി തുടങ്ങി, സാറുമാരുടെ ഭാഗത്തു നിന്നായാലും, കാരണം എൻ്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ മാറി, സംസാരിക്കുന്ന രീതി. അപ്പം പ്രശ്നങ്ങളായിരുന്നു ഫുള്ള്. പ്ലസ് ടു ഒക്കെ ആയപ്പം ടീച്ചേഴ്സ് എന്നെ ക്ലാസ്സിൽ നിന്ന് മനഃപൂർവ്വം പുറത്താക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ട് ഈ ഒരു കാര്യം കൊണ്ട്? ഈ ഒരു കാര്യം മീൻസ് ഞാൻ നീര ആൺകുട്ടിയല്ലേ, നിനക്ക് ആണുങ്ങളെപ്പോലെ നടന്നാൽ എന്താ, പിന്നെ ആൺകുട്ടികൾക്ക് അപമാനമാണ്, അതുകൊണ്ട് നീ ഇവരെ ഇവിടുന്ന് പഠിക്കണ്ട, അങ്ങനെയൊക്കെ പണ്ട് എന്നെ മനഃപൂർവ്വം ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി പുറത്താക്കും. ആ ഒരു സിറ്റുവേഷനൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് പോലുള്ള ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ, ഞാനൊരു കമന്റ് വായിച്ചു ടീച്ചറിന്, ഞാൻ എന്തുകൊണ്ടാണ് ടീച്ചറിനോട് ഓപ്പൺ ആയിട്ട് തുറന്നു പറയുന്നത്, എനിക്ക് ശരിക്കും ടീച്ചറിന്റെ മുഖത്തൊക്കെ പേടിയാണ്, കാരണം അവർ അങ്ങനെയാണ് നമ്മളോട് നിൽക്കുന്നത്. അപ്പൊ എനിക്ക് ആ ടീച്ചറിന് മുഖത്ത് നോക്കി ഞാൻ എങ്ങനെ ടീച്ചറെ ഞാൻ ഇങ്ങനെയാണെന്ന് പറയും, അവരേത് രീതിയിൽ നമ്മളോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ കമന്റ് എടുത്തിട്ടുണ്ട് ഇതാ പറയുള്ളൂ, നമ്മൾ എങ്ങനെ മുഖത്ത് നോക്കി സംസാരിക്കും അവരോട്. ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരു കുട്ടിക്കായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് അവർ മനസ്സിലാക്കണം, ചോദിച്ച് മനസ്സിലാക്കണം. ഇതങ്ങനെയല്ല, നമ്മളെ ഓരോന്ന് പറഞ്ഞ് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്ന, പിന്നെ എനിക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല, സോറി പറ്റില്ല എന്നാലും അവർ എഴുതാൻ സമ്മതിച്ചില്ല. 3 മാസത്തോളം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സ്കൂളിൽ പോയില്ലായിരുന്നു, കാരണം പേടിച്ചിട്ട്, ടീച്ചേഴ്സിനെയും കുട്ടികളൊക്കെ പേടിച്ചിട്ട്. പിന്നെ അമ്മ പോയിട്ട് സംസാരിച്ചിട്ടാണ് എനിക്ക് എക്സാം എഴുതാൻ പറ്റിയത്. ഈ കുട്ടികളുടെ ഭാഗത്തു നിന്ന് എങ്ങനെയായിരുന്നു, അവർ കൂടെ നിന്നില്ലേ ആരും? ഇല്ല, ഈ അമ്മ വന്ന് സംസാരിച്ചതിന് ശേഷമാണ് കുട്ടികൾ കുറേ ആൾക്കാർ എന്നെ മനസ്സിലാക്കിയിട്ട് എൻ്റെ കൂടെ നിന്നത്. അതിന് മുമ്പ് വരെ കുട്ടികളും ടീച്ചറിൻ്റെ കൂടെ നിന്നിട്ട് കളിയാക്കലും ഒക്കെ തന്നെയായിരുന്നു. അപ്പോൾ വീട്ടിൽ പറഞ്ഞപ്പോൾ ഇത് ഓക്കെ? വീട്ടിൽ ഞാൻ തുടക്കം മുതലേ അമ്മയോട് പറയുന്നുണ്ട്, കാര്യം അമ്മ എനിക്കൊരു ആൺകുട്ടിയായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല, ഞാൻ എനിക്കൊരു പെൺകുട്ടിയായിട്ട് ജീവിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അമ്മ ഓക്കെ, അമ്മ പ്രശ്നമൊന്നുമില്ല, അമ്മ ആക്സെപ്റ്റ് ചെയ്യും. പിന്നെ അമ്മ തന്നെ അച്ഛനോട് പറയും, പിന്നെ അവർ വഴിയൊക്കെ ചേട്ടനറിയൊക്കെ ചെയ്തത്. ചേട്ടനറിയപ്പോൾ ആദ്യം കുറച്ച് ഇഷ്യൂസൊക്കെ ആയിരുന്നു, പിന്നെ ചേട്ടനും ഓക്കെ ആയി. അപ്പൊ ഈ സർജറിക്ക് വേണ്ടിയിട്ടാണ് നാട് വിട്ടു പോയത്? തീർച്ചയായിട്ടും. അതിന്റെ ഇടയ്ക്ക് എപ്പോഴും ISROയിൽ ഒരു ജോലി? ISROയിൽ ഞാൻ +2 BHSC കൊമേഴ്സ് ആയിരുന്നു. അപ്പം അതിന്റെ ബേസിൽ എനിക്ക് ISRO ട്രെയിനിങ്ങിന് വിളിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പോയതാണ്. അവിടെത്തെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, എല്ലാവരും സപ്പോർട്ടായിരുന്നു, ഒരു മാറ്റി നിർത്തലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ട്രെയിനിങ് 1 വർഷം കഴിഞ്ഞിട്ട് ഞാൻ കോൺട്രാക്ട് പീരീഡിൽ 6 മാസത്തോളം ഞാൻ വർക്ക് ചെയ്തു. അപ്പം പിന്നെ എനിക്കും നിൽക്കാൻ പറ്റുന്നില്ല, കാരണം നമ്മുടെ മനസ്സ് വേറൊന്ന്, ശരീരം വേറൊന്ന്. അപ്പം എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലാണ് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു കരിയർ അവിടെ ബ്രേക്ക് ചെയ്തിട്ടാണ്, എങ്കിലും നമ്മുടെ ആഗ്രഹത്തിലോട്ടുള്ളൊരു പാതയ്ക്ക് വേണ്ടിയിട്ടാണ്. അല്പം സന്തോഷമുണ്ട്. അതെ, ഇവിടെ എങ്ങനെയായിരുന്നു ആ ഒരു സ്വന്തം സ്വത്വം, ഞാനൊരു ആണാണ്, എൻ്റെ മനസ്സുകൊണ്ടൊരു ആണാണ്, എനിക്ക് ശരീരം കൊണ്ടും അങ്ങനെ ആവണം എന്ന് ഒരു തിരിച്ചറിവുണ്ടാവുന്നു? ഞാൻ കുഞ്ഞിലെ മുതൽ ഞാനും അമ്മയും മാത്രമല്ല ഉള്ളു വീട്ടിൽ. അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ അന്നേരം തൊട്ട് ആങ്കൊച്ചിനെ പോലെ അമ്മേനെ ഓരോ കാര്യങ്ങൾ കൊണ്ടുവന്നു, ആങ്കൊച്ചിനെ പോലെ അങ്ങനെ നിന്നു, ഒരു ഇടുന്ന പാൻറ്റ് ഷർട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തുള്ളൂ, അല്ലാതെ പിന്നെ പാവാട അങ്ങനെയുള്ള സംഭവങ്ങൾ അമ്മ നിർബന്ധിച്ച് ഇടിച്ചാലും ഞാൻ ഇടില്ല. അമ്മ ഉരുട്ട് ഉരുടും. പിന്നെ ഞാൻ ഈ ലേഡീസ് ഫാൻസി സ്റ്റോറിലൊന്നും കയറില്ല, പൊട്ടൊന്നും വെക്കില്ല, ജസ്റ്റ് ഒരു മുട്ടുകമ്പൽ പോലത്തെ സാധനം എടുത്തുള്ളൂ. പിന്നെ നോർമലി പെമ്പിള്ളാരോടെ ഇരിക്കാനാണ് ഇഷ്ടം, ബോയ്സിൻ്റെ കൂടെ കളിക്കാനൊക്കെ പോകാൻ അങ്ങനെ ഒരു മൈൻഡാണ്.
പക്ഷെ ഞാനിതൊന്നും അമ്മയോട് പറഞ്ഞിട്ടില്ല. ഓൾറെഡി ആൾക്കാർ വിചാരിക്കും ആ കൊച്ചിനെ പോലെ വളരുന്നതാണ്. അപ്പൊ എന്നെ എൽസമ്മ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് അവിടെ ആൾക്കാർ. എൽസമ്മ സിനിമയുടെ സമയത്ത് എൽസമ്മ എന്ന് ആൺകുട്ടി എന്നൊക്കെ പറഞ്ഞു, ആൺകുട്ടി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവരുടെ നാട്ടുകാർക്കും അറിയത്തില്ലെങ്കിലും അവര് പറയുന്നത് വേഷം കെട്ടിങ്ങനെ നടക്കുന്നത് പാൻറ്റും ജീൻസും ഇടത്തുള്ളു, പിന്നെ ടൂ വീലർ ഇങ്ങനെ ഇറങ്ങി നടക്കുവാണ്, ഈ ആമ്പിള്ളാർ ബൈക്ക് സ്പീഡിൽ പോകത്തില്ല, അതുപോലെയൊക്കെ പോകത്തുള്ളു. അപ്പോൾ ഓരോരുത്തർ പറയും അത് കണ്ട ഇങ്ങനെ അച്ഛൻ ഇല്ലാതെ ആ തള്ള വളർത്തി കുളമാക്കി കളഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കും. അപ്പോഴും അമ്മേനെ കുറ്റപ്പെടുന്നു. അന്നേരം അമ്മ നമ്മളെ ചേർത്ത വിടും, ആരെങ്കിലും എന്തെങ്കിലും പറയണം എൻ്റെ അടുത്തൊന്ന് പറയും, ഞങ്ങളത് മൈൻഡ് ആക്കത്തില്ല. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ നാൾ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, ജോലി സ്ഥലത്തെ ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ പുള്ളിക്കാരിയാണ് ഇങ്ങനെ ടിക്ടോക്കിലൊക്കെ, അന്ന് ടിക്ടോക്കിലൊക്കെ ഈ ഈശാനിക്കയുടെ സൂര്യാമ്മയുടെ ഒക്കെ കണ്ടിട്ട് അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഈശാനിക്കയെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ചു. അപ്പോൾ ഇത് കമ്മ്യൂണിറ്റി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ചെന്നപ്പോഴാണ് ഞാൻ എല്ലാവരും ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടെന്ന് തന്നെ കാണുന്നത്. പിന്നെ ഈശാനിക്ക പറഞ്ഞ ഹോസ്പിറ്റലിൽ ഡോക്ടർ വന്ന് കണ്ടു. ആറുമാസം എനിക്ക് എത്രയും പെട്ടെന്ന് 6 മാസം ആയാൽ മതിയായിരുന്നു, ട്രീറ്റ്മെൻറ്റ് എടുത്തു. അപ്പോൾ അതൊക്കെ ഈ മീശയൊക്കെ വരുമ്പോൾ അമ്മയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം അമ്മ അത് കറുത്ത് വരുന്നുണ്ടോ വെയിലത്ത് പോകുന്നുണ്ടോ അങ്ങനെ. പിന്നെ ബ്രസ്റ്റിൻ്റെ സർജറി ചെയ്യണമല്ലോ, 6 മാസം വന്നു, എങ്ങനെ ചെയ്യുമെന്ന് അറിയത്തില്ലല്ലോ. പിന്നെ നോർമലി അനിയത്തിയോടൊക്കെ പറഞ്ഞ് നെഞ്ചിന് ഭയങ്കര വേദനയാണെന്നൊക്കെ പറഞ്ഞ് കള്ളത്തരമൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റലിൽ എന്നെ സർജറി പോലും അമ്മ അറിഞ്ഞിട്ടില്ല. നെഞ്ചിന് എന്തോ പ്രശ്നമാണ്, കുഞ്ഞിന് തൊണ്ടയ്ക്ക് എന്തോ വയ്യ, നെഞ്ചിന് എന്തോ വയ്യ, അങ്ങനെ ഹോസ്പിറ്റലാണെന്ന് അറിയത്തുള്ളൂ. അമ്മേനെ കൊണ്ടുവന്നില്ല. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നപ്പോൾ അമ്മയ്ക്ക് കൂട്ട് എൻ്റെ ഒരു ചേട്ടച്ചാരുണ്ടായിരുന്നു. പുള്ളിക്കാരനോട് ഞാൻ ഇങ്ങനെ സൂചിപ്പിച്ച് വെച്ചായിരുന്നു, എന്നാലും അവർക്ക് ഇങ്ങനൊരു കാര്യം അറിയില്ല. സർജറി ചെന്ന് കഴിയുമ്പോഴാണ് എൻ്റെ ചേട്ടൻ എന്നോട് പറഞ്ഞത് എനിക്കത് 31-ാം വയസ്സിലൊരു അനിയനെ കിട്ടിയെന്ന് പറഞ്ഞു. എനിക്കതുപോലെ എൻ്റെ ചിറ്റേടെ മോൻ പറഞ്ഞത് വെള്ളോട് തുടങ്ങുമോ അനുവിടെ തുടങ്ങണം. അത്ര സപ്പോർട്ടായിരുന്നു അവർ. അപ്പോൾ എനിക്ക് പേടി അവരോടൊക്കെ പറയാം, ഞാൻ പ്രതീക്ഷ പോലെ അല്ല. കാരണം എൻ്റെ പിന്നെ എന്താ മാമൻ്റെ മകളാണെങ്കിലും ശരി, നല്ല സപ്പോർട്ട് അവരൊന്നും. അവളെ കെട്ടിച്ചോട്ട വീട്ടുകാർ പോലും എന്നോട് പഴയത് എങ്ങനെയാണ് നിന്ന് അതിലും കാര്യമായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. നോർമലി നമ്മൾ ഇങ്ങനെയൊക്കെ മാറും, പിള്ളേരെ പോലും നമ്മുടെ തടിപ്പിക്കത്തില്ല. ഇതങ്ങനെയല്ല, ഞാൻ കൊണ്ടു എൻ്റെ കൂടെ വന്ന് നിൽക്കണം. ഇപ്പം ഈ വിഷു വരുമല്ലേ, ഇവിടെ അപ്പുമാമിയുടെ മോനിൻ്റെ കൂടെ വന്ന് നിൽക്കണമെന്ന് ഇപ്പോഴും ബഹളമാണ്. കൊണ്ടുവരാൻ പരീക്ഷ കഴിയട്ടെ, അത്ര സപ്പോർട്ടായി. നേരത്തെ എനിക്ക് അത്ര സപ്പോർട്ട് ആരും ഇല്ലായിരുന്നു, ഇപ്പം ഫുൾ ഫാമിലി സപ്പോർട്ടാണ്. അന്നൊക്കെ അമ്മ കുഞ്ഞിലെ ബന്ധുക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നെ ഒന്ന് മലക്കി കൊണ്ടുവന്ന് പറഞ്ഞിട്ട് പോലും മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം എൻ്റെ കൂടെ എവിടെയെങ്കിലും പോകണമെന്നാണ് അവർ പറയുന്നത്. കഴിഞ്ഞ ദിവസം ചെന്നപ്പോഴും എൻ്റെ മാമൻ പറഞ്ഞത് പിന്നെ എന്തോ അവിടെ കർണാടകത്തിൽ പോകണം, നമുക്ക് മോനിൻ്റെ വണ്ടിയിൽ അങ്ങ് പോകാമെന്ന് പറയും. കാരണം അവരെന്നോട് അത്രയും സപ്പോർട്ട്. ഒരു വട്ടം ഇതിനു മുമ്പ് ഒരു വട്ടം എന്നെ ഇടീന്ന് വിളിച്ചിട്ട് ഇപ്പൊ മാമൻ എന്നെ പേര് ചൊല്ലി അങ്ങനെ വിളിക്കാൻ തിരുത്തി ശ്രമിക്കുന്നു. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു, അന്ന് മാമൻ അങ്ങനെ വിളിച്ചത്, ഇന്നും മാമൻ ഇങ്ങനെ വിളിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, നമുക്ക് എങ്ങനെ പ്രകടിപ്പിക്കാൻ ഭയങ്കര എടാന്ന് വിളിക്കുന്നു എടീന്ന് മാറി. ഭയങ്കര സന്തോഷം, കാലം കൊണ്ടുവരാത്ത മാറ്റങ്ങളില്ല. പിള്ളേരാണെങ്കിലും ഭയങ്കര സപ്പോർട്ട്, കുഞ്ഞു പിള്ളേരാ, എന്നാലും അവർക്ക് പോലും മനസ്സിലാവുന്നുണ്ട് എന്നെ. ഇപ്പൊ ഈ ട്രാൻസ്മാൻ ആവുന്നതിനേക്കാളും കുറച്ച് ഡിഫിക്കൽട്ടി ആണ് ട്രാൻസ്ഫോം ആവുന്നത്. ഇതിപ്പോ പെൺകുട്ടികള് നോർമലി ആണെന്ന് വേഷങ്ങൾ ധരിക്കാറുണ്ട്, പക്ഷെ അതേസമയം ഒരു ആണ് പെണ്ണിന്റെ ഒരു വേഷം വളയറണെങ്കിലൊക്കെ അങ്ങനെ കിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തോ ലോക അപരാധമായിട്ട് മാറും. അപ്പോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടില്ലേ ലൈഫില്? തീർച്ചയായിട്ടും. ഇപ്പം ഞാനൊക്കെ ഒരു വളയിടാൻ അല്ലെങ്കിൽ സാരി ഉടുക്കാനൊക്കെ ഒരുപാട് കൊതിച്ച സമയങ്ങളുണ്ട്. അപ്പം കൊറ്റങ്കുളങ്ങര വിളക്കെടുക്കുന്ന സമയങ്ങളിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ മാറിയതിന് ശേഷം ഒരു തവണ നാട്ടിൽ പോയി. അപ്പം ഞാൻ വീട് വിട്ടു പോയിട്ട് ഞാൻ പിന്നെ ആദ്യമായിട്ട് വീട്ടിൽ പോവാണ്. അപ്പം ഞാൻ നാട്ടിൽ ചെന്നപ്പം സാരിയായിരുന്നു. അപ്പം കൊറ്റത്ത് വിളക്കെടുക്കാറായോ? അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇപ്പം എന്ന് പറഞ്ഞു. അപ്പം അവരാ ശരി എന്ന് പറഞ്ഞു പോയിട്ട് അച്ഛനോടൊക്കെ പോയി ചോദിച്ചു എന്താ ഇങ്ങനെ, അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പം അതൊക്കെ ആ സമയത്ത് അവർക്ക് ഭയങ്കര അപരാധം അല്ലെങ്കിൽ തെറ്റായിരുന്നു, പക്ഷേ ഇപ്പം അവരൊക്കെ ഓക്കെയാണ്. നിങ്ങള് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു വരുമാന മാർഗം എങ്ങനെ, ജോലിക്ക് പോകുന്നുണ്ടോ രണ്ടുപേരും? ആമസോണിൽ എനിക്ക് ജോലിയുണ്ട്. പുള്ളിക്കാരി ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ഡിഗ്രി പകുതിക്ക് വെച്ച് നിന്നായിരുന്നേ. അപ്പൊ ഡിഗ്രി ചെയ്യാനുള്ള ഡിഗ്രിക്ക് അന്ന് എനിക്ക് പോകാൻ പേടിയാണ്, കാരണം പിള്ളേര് അങ്ങനെ റാഗി നിൽക്കാനുള്ള സമയം. പിന്നെ നിർത്തി. അപ്പം ഇപ്പൊ വീണ്ടും ചേർന്നു മഹാരാഷ്ട്രയിൽ. ഈ ആണുങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്മാൻ ആവുന്നതിന് മുന്നേ നമുക്ക് പിരീഡ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ആ ഒരു ഒരു പിരീഡ് ഓവർകം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ആണാണ്, കാരണം പിരീഡ്സ് വരുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഭയങ്കര അറപ്പ്, ദേഷ്യം, ഡിപ്രഷൻ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കാരണം അതൊന്നും ഇപ്പം ഓൾറെഡി ബ്രസ്റ്റ് സർജറി മാത്രം ചെയ്യുന്നു, ചെയ്താലും സെക്കൻഡ് സർജറി യൂട്രസ് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അവർക്ക് പിന്നെ വരും. അപ്പോൾ അവർ അതിലും കൂടെ ഒരു ടോർച്ചറിങ് അനുഭവിക്കും. ഓൾറെഡി ബോയിയുടെ ശരീരമായി, പുറമേ ആൾക്കാർ നോക്കും ബോയിയുടെ ശരീരമാണ്, പക്ഷേ യൂട്രസ് ഉണ്ട്, അതുകൊണ്ട് അതിൻ്റെ ബ്ലീഡിങ്സ് ആവും. നമ്മൾ എത്ര ഹോർമോൺ എടുത്താലും ചെറിയ രീതിയിലെങ്കിലും ബ്ലീഡിങ്സ് വരും. പക്ഷെ അവർക്ക് അങ്ങനെയുള്ളവർക്ക് തോന്നുന്നത് ഇങ്ങനെ നിന്നിട്ട് എന്തിനാണ്, പുറത്താണെങ്കിലും പറഞ്ഞ വേഷം കണ്ടി നടക്കുന്നത് വേറെ രീതിയിൽ നടക്കുന്നതെന്ന് പറഞ്ഞതാവും. അന്നും അങ്ങനെയുള്ളവർക്ക് മിക്കവാറും തോന്നുന്നൊരു കാര്യമാണ് എന്തെങ്കിലും ചെയ്തങ്ങ്
ഇതാക്കാന്നുണ്ട്. കാരണം അങ്ങനെയുള്ളവർ ചിലപ്പോൾ നോർമൽ കമ്മ്യൂണിറ്റിയിലുള്ള ആരെങ്കിലും സംസാരിക്കുമ്പോൾ പോലും പറയുന്നത് വേറെ വെച്ചിട്ടായിരിക്കും പറയുന്നത്. ട്രാൻസ്മിറ്റർ ആണ്, നമ്മുടെ മൈൻഡ് അങ്ങനെയാണെന്ന് വിചാരിച്ചും പറയും, നമ്മൾ വേറെ രീതിയിൽ നടക്കുന്നവരാണെന്ന് പറയും. ഇതെല്ലാം കൂടി കേൾക്കുമ്പോൾ അവരുടെ അവസ്ഥ വളരെ മുതലായിരിക്കും. എനിക്കൊക്കെ ഫസ്റ്റ് സർജറി കഴിഞ്ഞപ്പോൾ ബ്രസ്റ്റ് ഞാൻ പിടിച്ചു നോക്കുമായിരുന്നു, ബ്രസ്റ്റ് സർജറി കഴിഞ്ഞു വന്ന്. കാരണം നമുക്ക് വിശ്വാസം വരത്തില്ലല്ലോ. അത് എന്താ പറയുക, അതെന്ന നേരത്തൊരു ഫീൽ ഉണ്ടല്ലോ, പറയാൻ പറ്റില്ല. ഞാനും ഡൗൺ സർജറി കഴിഞ്ഞാൽ അത്രയും പെയിനായിട്ട് ഞാൻ നോക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു സംഭവം ഇതായിട്ടുണ്ടോ, ഡോക്ടർ അങ്ങനെ ചെയ്തിട്ടുണ്ടോ. ഇപ്പോ കേരളത്തില് ഒരു വലിയൊരു ചരിത്ര സംഭവമായി മാറിയതാണ് സിയ സഹദ്, ആദ്യത്തെ ട്രാൻസ്പാരൻസ്. അപ്പൊ സ്വാഭാവികമായും നിങ്ങളുടെ ഇന്റർവ്യൂസിന്റെ താഴെയും അങ്ങനെയുള്ള കമന്റ്സ് ഉണ്ട്. ഇനിയിപ്പോ ശിവ പ്രസവിക്കോ ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എങ്ങനെയാ അത്? കാരണം നമുക്കറിയാം സർജറി കഴിഞ്ഞു, പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ മനസ്സാ. അങ്ങനെ ചോദിക്കുന്നവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? സങ്കടം തോന്നാറുണ്ട് നല്ല രീതിയിൽ. കാരണം ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വേദന അനുഭവിച്ച് വന്നിട്ടും നമ്മളോട് വേറെ ഒന്നും ചോദിക്കണ്ട, സുഖമാണോന്നും ഒന്നും ചോദിക്കണ്ട, ഇങ്ങനൊരു ഡയലോഗ് കഴിക്കുമ്പോൾ. കാരണം അതെങ്ങനെ പറയാ, ഇപ്പം നമ്മൾ അതിനു വേണ്ടിയല്ല ഇത്രയും കഷ്ടപ്പെട്ട് വന്നത്. പിന്നെ ശിവനെ സംബന്ധിച്ചുള്ള ശിവയ്ക്ക് ഇനി പ്രസവിക്കാനുള്ള കഴിവില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹവും ഇല്ല. ഞങ്ങൾ ഇനി ചെയ്യുന്നെങ്കിൽ അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്, അല്ലാതെ ഒരിക്കലും ശിവ പ്രസവിക്കും. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പ്രസവിച്ചോളാം, ശിവനാണ് പ്രസവിക്കുന്നത്. കാരണം എന്താ പറയുക, നമ്മുടെ വീട്ടിലെ അമ്മയാണെങ്കിലും ഇതൊക്കെ അറിഞ്ഞു വരുമ്പോൾ അവർ പഴയ കാലം, അപ്പോൾ അവരാലോചിക്കുന്നു, ഓ അപ്പൂനിനി അങ്ങനെ ചെയ്യാൻ പറ്റും. ശിവക്ക് അവരും ചിന്തിക്കുന്ന അതാണ്, ഇനി അവർക്ക് അങ്ങനെ ചെയ്താലെന്താ, അപ്പം ഞങ്ങളുടെ തന്നെ ചോരയിൽ ഞങ്ങൾക്ക് കിട്ടില്ലേ, അങ്ങനെയായിരിക്കും അവർ ചിന്തിക്കുന്നത്. അവർ ചിലപ്പോൾ എൻ്റെ സർജറി കഴിഞ്ഞ, ഇപ്പം അവർ ചിന്തിക്കുന്നത് ഇപ്പം സിയ സഹദ് അവരുടെ സർജറി എല്ലാം കഴിഞ്ഞതാണ്, എന്നിട്ടാണ് അവരിങ്ങനെ ചെയ്തതെന്ന് ചിന്തിക്കും. അപ്പം ഞങ്ങൾ പോകുമ്പോൾ നാളെ അമ്മ നമ്മളോട് ചോദിക്കും ശിവയ്ക്ക് എന്ത് പ്രസവിച്ചുകൂടെന്ന് ചോദിക്കും. അങ്ങനെ കുറെ നെഗറ്റീവ് ഉണ്ടാവും. അതെ, കുറച്ച് പേർക്ക് അത് അറിവില്ലായ്മ കൊണ്ട് ചോദിക്കുന്നത്, പക്ഷെ ചിലർ അത് അറിഞ്ഞിട്ട് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ അവരുടെ കുടുംബത്തും വരും ഇങ്ങനെ ഒരാള്, അവരപ്പം നമ്മൾ അനുഭവിക്കുന്ന വിഷമം അവർ മനസ്സിലാക്കുന്നത്, നമ്മൾ ഇത്രയും വേദന തിന്നിട്ടും അല്ലെങ്കിൽ ഇത്രയും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വീട്ടുകാരുടെ ഭാഗത്ത് ഇത്രയും പ്രശ്നങ്ങൾ നമ്മൾ ഇവിടെ എത്തിയിട്ടും അവർ ചോദിക്കും, നമുക്ക് ഭയങ്കര വേദനയാണ് ശരിക്കും പറഞ്ഞാൽ. നല്ല രീതിയിൽ നമുക്ക് കുത്തും. അതെ, ഇത്രയും സുന്ദരിയായിട്ടുള്ള അർപ്പിതയുടെ ചോദ്യം ചോദിക്കട്ടെ, ഇതിനു മുന്നേ വേറെ സീരിയസ് റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ലേ? അല്ല, റിലേഷൻ ഉണ്ടായിരുന്നില്ല, അതല്ല, റിലേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല എന്നുണ്ടെന്ന് ബ്രേക്കപ്പ് ആയി. ഓ, എത്ര പേരുടെ മനസ്സ് തകർത്തിട്ടായിരിക്കും അല്ലേ? നോർമലി അർപ്പിതയ്ക്ക് ഒരുപാട് റിലേഷൻസ് വരും. അർപ്പിതയ്ക്ക് അർപ്പിത ആദ്യം കാണുമ്പോൾ മനസ്സിലാകത്തോണ്ട് തന്നെ നോർമലും അല്ലാതെ റിലേഷൻ വരാറുണ്ട്. അർപ്പിത അത് സൈഡി സൈഡി ഇങ്ങനെ വെക്കും, ജസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചു പോകും. അത് കഴിഞ്ഞാൽ അർപ്പിതയ്ക്ക് ഒരു നോർമൽ കമ്മ്യൂണിറ്റി അല്ലാതെ പുറത്തുനിന്ന് റിലേഷൻ ആയി. അത് അർപ്പിതയ്ക്ക് സീരിയസ് ആയിരുന്നു അല്ലേ, നല്ല സീരിയസ് ആയിരുന്നു. വീട്ടിലൊക്കെ കൊണ്ടുപോയി എല്ലാവരെയും, ഇപ്പം ഞാൻ ചെല്ലുമ്പോഴും അയാളുടെ അമ്മ പറയാറുണ്ട്, ആ കൊണ്ടുവന്ന് വീട്ടിൽ പരിചയം. പക്ഷേ പുള്ളി കല്യാണം കഴിച്ചു, പുള്ളിക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്നു, അത് അർപ്പിതയ്ക്ക് അറിയത്തില്ലായിരുന്നു. അർപ്പിതയുടെ ഒരു ഫ്രണ്ട് വഴിയാണ് അറിയുന്നത്. പിന്നെ അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അർപ്പിത പതുക്കെ അയാളിൽ നിന്ന് അകലാൻ തുടങ്ങി, അകലാൻ തുടങ്ങി. മാത്രമല്ല പുള്ളിക്കാരൻ്റെ വൈഫും അർപ്പിതയോട് സംസാരിച്ചു കുഞ്ഞിൻ്റെ കാര്യം. അപ്പം ഓൾറെഡി അർപ്പിത അവിടെ ചിന്തിച്ചു, ആ കുഞ്ഞിനെ പറ്റിയാണ് ചിന്തിച്ചത് നമ്മൾ. പുള്ളിയോട് അതിനെ കുറിച്ചായിരുന്നു, ഒരു പെൺകുട്ടി കൂടിയാണ്. ഞാൻ എപ്പോഴും അർപ്പിതയോട് പറയുന്നൊരു കാര്യമാണ്, കാരണം ഞാൻ അച്ഛനില്ല വളർന്നത്, അച്ഛനില്ല ഒരു പെൺകൊച്ചു വളർന്നത് അത് എന്തോരം അനുഭവിക്കേണ്ടതെന്ന് നമുക്കറിയാം. കാരണം നമ്മുടെ കൂടെ നിൽക്കുന്നവരെല്ലാവരും പുറമെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ടാ നിൽക്കും, രാത്രിയാകുമ്പോൾ ഏത് രീതിയിലാണ് വരുന്നത്. നമുക്ക് നല്ലതല്ലേ, ഞാൻ അർപ്പിതയോട് പറഞ്ഞു, അത് അർപ്പിത പറയുമ്പോൾ ഞാൻ പറയും, ആ കാര്യത്തിൽ അർപ്പിതയ്ക്ക് നല്ല കാര്യമാണ്. കാരണം ഒരു പെൺകുച്ചി ആണെന്ന് കണ്ട് അയാളുടെ വഴിക്ക് വിട്ട്, പിന്നെ അധികം സംസാരിച്ചില്ലെന്ന് തോന്നുന്നു. എവിടെ വെച്ച് ഒന്ന് രണ്ടോട്ടം കണ്ടിട്ടും നമ്മള് മൈൻഡ് ചെയ്തിട്ടില്ല, ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ അതിനെ സംസാരിക്കാൻ ഒന്നും നിന്നിട്ടില്ല. അത് കഴിഞ്ഞ് അർപ്പിതയ്ക്ക് വന്നത് വേറെ റിലേഷൻ, അത് കമ്മ്യൂണിറ്റി എന്ന റിലേഷൻ വന്നിരുന്നു. അത് കുറച്ച് അത് നമ്മളൊന്നും അറിഞ്ഞില്ല. ലാസ്റ്റ് ബ്രേക്കപ്പ് ആയ സമയത്ത് ആളെ ഹൈഡ് ചെയ്ത് വെച്ചു, ആൾക്ക് ഞാൻ ഇരിക്കെ തന്നെ വേറെ രണ്ട് റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആൾ എന്നെ ഹൈഡ് ചെയ്ത് വെച്ചു. ഞാൻ സത്യം പൊട്ടിയായോണ്ടെന്ന് ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചില്ല. ആള് എന്താ പറയാ, അവരുടെ അയാളുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പുരുഷൻ എപ്പോഴും, സോറി, സ്ത്രീ എപ്പോഴും പുരുഷൻ്റെ അടിമയായിരിക്കണം എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. അങ്ങനെ എനിക്കത് പറ്റില്ല, എപ്പോഴും നമ്മൾ കിച്ചണിൽ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ആൾ പറഞ്ഞ് കേട്ട് ജീവിക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ പിടിച്ച് കെട്ടിയിടുന്നൊരു സ്വഭാവമായിരുന്നു. പിന്നെ ആൾക്ക് നമ്മൾ എൻ്റെ മുന്നിൽ വെച്ചിട്ട് ആൾ മറ്റേ വീഡിയോ കോൾ ചെയ്തിട്ട് പറയാണ് ഞാൻ ആളുടെ ബ്രദറിൻ്റെ ലവറാണ്, അങ്ങനെ പറഞ്ഞ് ആ അവിടെ വെച്ചാണ് ഞാൻ തകർന്നു പോകുന്നത്. അങ്ങനെ ഞാൻ റിലേഷൻ അങ്ങനെ ആ സമയത്ത് തന്നെ അർപ്പിലേക്ക് ട്രാൻസ്മിറ്റിനോട് ഒരു നെഗറ്റീവ് ആയിരിക്കും, ഭയങ്കരമായിട്ട്. അപ്പൊ എല്ലാരും അതുപോലെയാണെന്നുള്ള ഒരു മൈൻഡ് വരും. കാരണം ചിലരങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ എല്ലാവരും അങ്ങനെയാണ് ഞാൻ പറയത്തില്ല. ചിലര് ചിലപ്പോ ആണാണെന്ന് കാണിക്കാൻ വേണ്ടി കാണിക്കുന്നതായിരിക്കും അന്ന് അർപ്പിന് മുമ്പ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഒരു പ്രാവശ്യം ചൂടുവെള്ളത്തിൽ വീണ പിന്നെ അർപ്പിലൊക്കെ എന്റെ അടുത്ത് ഒരു ഇതായിരുന്നു, പക്ഷെ ഞാൻ അതിന് ഓപ്പോസിറ്റ് സംസാരിച്ച് തുടങ്ങിയപ്പോ പിന്നെ എനിക്ക് ഓക്കെ ആയി, കുഴപ്പമൊന്നുമില്ല. സ്റ്റിൽ ഇനിയും പ്രപ്പോസൽസും ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞത്
ഞാൻ പറയും വായി നോക്കി ഇഷ്ടം പോലെ നോക്കിക്കോളാം. വായി നോക്കി ഞാൻ വായി നോക്കാറുണ്ടല്ല എന്നൊരിക്കലും പറയുന്നില്ല. വായി നോക്കാറുണ്ട് ഞങ്ങൾ. ഇപ്പം ഏട്ടൻ പൊതുവെ അങ്ങനെ വായി നോക്കാറില്ല. ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, ഏട്ടൻ അങ്ങനെ കാണിച്ചു കൊടുക്കുക. ഞാൻ ഏതൊരു വീഡിയോയുടെ ക്യാപ്ഷൻ കണ്ടതാ, തേപ്പുകാരി അർപ്പിതാന്നോ അങ്ങനെ. അത് എന്റെ മമ്മി എന്റെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. മമ്മിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, അപ്പൊ അതിൽ ഇന്റർവ്യൂ എടുത്തതാണ്. അപ്പൊ ഞാൻ കുറെ തേപ്പുകൾ ഞാൻ കൊടുത്തും കിട്ടിയൊക്കെ ഞാൻ നിന്നൊരു സമയമായിരുന്നു. അപ്പൊ കമ്മ്യൂണിറ്റി ഇടയിൽ പൊതുവെ അർപ്പിത തേപ്പുകാരിയാണ് മീൻസ്. അപ്പോഴും ഞാൻ തേച്ചു എന്നാണ് എല്ലാവരും പറയുന്നത്. എന്താണ് ഉണ്ടായെന്ന് ഇവരാരും ചോദിക്കുകയോ പറയുന്ന ഒന്നും ചെയ്യുന്നില്ല. ഞാൻ അയാളെ തേച്ചു എന്നാണ് പറയുന്നത്. കാരണം ആളെല്ലാവരും സ്പ്രെഡ് ചെയ്തേക്കുന്നത് അങ്ങനെയാണ്, അവൾ എന്നെ ഇട്ടേച്ച് പോയി എന്നാണ്. പക്ഷെ എന്തുകൊണ്ട് ഇട്ടേച്ച് പോയി എന്ന് ആരും തിരക്കുന്നുമില്ല, അവൻ പറയുന്നുമില്ല. അതാണ്, അതുകൊണ്ടാണ് എല്ലാവരും എന്നെ തേപ്പുകാരി എന്ന് വിളിക്കുന്നത്. തേപ്പുകാരി ഒന്നുമല്ല, വളരെ പാവം കുട്ടിയാണ്. ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള മെസ്സേജസ് ഒക്കെ വരുമ്പോഴേ ഇപ്പൊ കൈകാര്യം ചെയ്ത് ശിവയാണോ, അത് ശിവരെ ഇങ്ങനെ കാണിക്കരുത്, നോക്കൂ ഇന്നെനിക്കൊരു ഇല്ല. എല്ലാം നോക്കുന്നത് ഞാൻ തന്നെയാണ്. ഞാൻ ഇവളും കൂടി എന്തെങ്കിലും മെസ്സേജ് വരുമ്പോൾ ഞാൻ ഇവളെ കാണിച്ചിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കുന്നു. കാരണം ഞാൻ പൊതുവെ ചേച്ചിയെ അടിച്ചു. കാരണം ഒരുപാട് കുഞ്ഞുങ്ങൾ മെസ്സേജ് അയക്കുമോ, ചേച്ചീനെ ഭയങ്കര ഇഷ്ടമാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അപ്പൊ ഞാൻ ടെക്സ്റ്റ് അയക്കത്തില്ല. ഇവിടെ ആ ഒരു പാറുകുട്ടി ഉണ്ടല്ലോ, അവരൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. ഇൻസ്റ്റയിൽ ഫേം ആണ് പുള്ളിക്കാരി. നവ്യ നായറായൊക്കെ ഒരു വീഡിയോ ചെയ്തൊരു വെച്ച അമ്മയെ പറഞ്ഞു. അങ്ങനെ എന്താ പുള്ളി, അങ്ങനെ ഒരുപാട് പിള്ളേർ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ അയക്കത്തില്ല. ഇവിടെ കൊണ്ട് വോയിസ് ഇടിക്കും, ഞാൻ വോയിസ് ഇടിക്കും, വോയിസ് കൊടുക്കും. ആ സമയത്തൊക്കെ മാത്രമേ ഞാൻ കൂടുതൽ നോക്കാറുള്ളൂ, ഇല്ലെങ്കിൽ യൂട്യൂബ് മാത്രം. യൂട്യൂബ് അല്ലെങ്കിൽ വല്ല ടിപ്സ് കാര്യങ്ങളൊക്കെ, ആ യൂട്യൂബിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ടിപ്സ്, ബ്യൂട്ടി ടിപ്സ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇത്രയും സുന്ദരി ആയതുകൊണ്ട് ചോദിക്കുക, ഇങ്ങനെ സെക്ഷ്വലി ഹറാസ്മെന്റോ കാര്യങ്ങളോ എന്തെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടല്ലോ ഇതില്? തീർച്ചയായിട്ടും സെക്ഷ്വലി ഹറാസ്മെന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക്, കാരണം നമ്മുടെ സമൂഹം അതാണ് ഇപ്പൊ ഉണ്ടായിട്ടുണ്ടാവുന്ന നമുക്കറിയാം, അതുകൊണ്ട് ചോദിക്കാം. ഞാൻ കുറച്ചുകൂടെ മുതിർന്നതിന് ശേഷം ഇപ്പൊ മൈസൂർ വെച്ചിട്ടായാലും എനിക്ക് സെക്ഷ്വലി ഹറാസ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് അവര് നമ്മളെ റൂമിൽ പിടിച്ച് ഇട്ടിട്ട് ഒരാളെ കയറ്റി വിടുക, അങ്ങനെയൊക്കെ കുറേ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആളെന്നെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ തരണം ചെയ്ത് തന്നിട്ട് ഞാൻ പ്രശ്നം ഉണ്ടാക്കി. പക്ഷെ ആൾ നല്ല മനുഷ്യനായത് കൊണ്ട് ഞാൻ കരഞ്ഞ് കാലൊക്കെ പിടിച്ച് ഞാൻ പുറത്തിയാടി. ഇവിടെ വന്നിട്ടായാലും ഞാൻ നേരത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, അതിനെ കണ്ടെയ്നറുകളിൽ കൊണ്ടുപോയിട്ട് അതൊരു ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ളൊരു, അതെന്തായിരുന്നു, നമുക്ക് പ്രതികരിക്കാൻ പറ്റിയില്ല, നമുക്ക് നമ്മുടെ ഒരു ശക്തി വെച്ചിട്ട്. ആ സമയത്ത് ഞാൻ എനിക്ക് ഒട്ടും ഞാനൊരു ബോൾഡ് അല്ല, എനിക്ക് പേടി. എറണാകുളമാണ്, എനിക്ക് അറിയാത്ത നാടാണ്, എനിക്ക് ഒന്നും അറിയില്ല, ആരാണെന്നും എന്താണെന്നും ഒന്നും അറിയാത്ത സിറ്റുവേഷനിലാണ് എനിക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ആളങ്ങനെ കൊണ്ടുപോയി, അങ്ങനെ എന്നോട് മിസ്ബിഹേവ് ചെയ്തു. എനിക്കിപ്പം എന്താ, എനിക്ക് പേടി, ടെൻഷൻ, എന്താണെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ടെൻഷനാണോ പേടിയാണോ ഒന്നും അറിയത്തില്ല. ആ സിറ്റുവേഷനിലാണ് അങ്ങനെ സംഭവിച്ചത്. അങ്ങനെ ഹറാസ്മെന്റ് ആയിട്ടുണ്ട്. പിന്നെ ട്രെയിനിൽ വെച്ചിട്ട് ഹറാസ്മെന്റ് ആയിട്ടുണ്ട്. അത് ട്രെയിനിൽ ഞാനിങ്ങനെ കൊല്ലത്തേക്ക് പോകുന്ന വഴിക്ക് ബാത്റൂമിൽ കയറിയപ്പം ഒരാള് പുറകെ വന്ന് കയറി, അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായി. നമ്മളങ്ങനെ പരാതി കൊടുത്താല് പോലീസിന്റെ പ്രശ്നം, അവരൊന്നും തിരിഞ്ഞു പോലും നോക്കത്തില്ല. നമ്മളിപ്പോൾ കംപ്ലയിൻറ്റ് കൊടുത്താൽ അവർ നമ്മുടെ ഭാഗത്തെ തെറ്റ് കാണത്തുള്ളൂ. നമ്മുടെ കമ്മ്യൂണിറ്റി പലരും സെക്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് അവരുടെ സാഹചര്യം കൊണ്ട് ചെയ്യുന്നതാണ്, ആരും വേണം എന്ന് വെച്ചാൽ ചെയ്യുന്നതല്ല. ചിലർക്ക് സർജറിക്ക് വേണ്ടി ചെയ്യുന്നതാണ്, ചിലർ അന്നത്തെ ദിവസത്തെ ആഹാരത്തിന് വേണ്ടി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അത് ഓരോ സാഹചര്യമാണ്. പക്ഷെ എല്ലാവരും ഒരേപോലെയാണെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്, നമ്മുടെ സമൂഹം ചിന്തിക്കുന്നത്. ഇപ്പം നമ്മളൊരു കേസ് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ രാത്രി എനിക്കൊരു അത്യാവശ്യം ഞാൻ പുറത്തുപോയി, അപ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ ഞാൻ കേസ് കൊടുക്കുകയാണെങ്കിൽ ഉടനെ പോലീസ് ആയിരിക്കും, നിങ്ങൾ എന്നിട്ട് രാത്രി പുറത്തു, നിങ്ങൾ അതിന് പോയതല്ലേ, അങ്ങനെ ചോദിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഒരിക്കലും പോലീസോ അല്ലെങ്കിൽ നമ്മുടെ ഒരു നിയമവും നിൽക്കത്തില്ല. അതാണ് സംഭവിക്കുന്നത് ഇവിടെ. ഓക്കെ, അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇനി ഭാവിയിലുള്ള സ്വപ്നങ്ങളെ കുറിച്ചൊന്ന് പറയൂ. ആ ഒരു പോസിറ്റീവ് നോട്ടിൽ നമുക്ക് നിർത്താം. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഒരു ആനയുടെ മുതലാളി. എനിക്ക് സ്ത്രീധനായിട്ട് ആന വാങ്ങിച്ചു കൊടുമ്പ വിൽക്കേണ്ടി വരും. എല്ലാരും വെറൈറ്റി ആയിട്ട് ചോദിക്കും. ഞാൻ ഈ ലുലുവിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നോട് എല്ലാവരും ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഞാൻ എണീച്ച് പറഞ്ഞു, എല്ലാവരും ഡോക്ടറാണോ അത് വക്കീലാണോ എന്നൊക്കെ പറഞ്ഞു. എന്നോട് ചോദിച്ചാൽ മതി, എനിക്ക് ഒരു ആനയുടെ മുതലാളി ആയാൽ മതി. അത് എനിക്കതാണ് ഇഷ്ടം എനിക്ക്. അപ്പൊ എല്ലാരും എന്നെ തന്നെ നോക്കുന്നു. ഇപ്പൊ ഞങ്ങളുടെ പോകുമ്പോ ആന കണ്ടതി നോക്കു നോക്കു ആന അങ്ങനെ ഞാൻ പ്രാർത്ഥന എനിക്ക് ജോലി ഗവൺമെന്റ് ജോബ് വേണം. പിന്നെ മഞ്ജുശിശിരുടെ സിനിമയിൽ അഭിനയിക്കുന്നത് ഭയങ്കര എനിക്കായാലും ഇവക്കായാലും ഭയങ്കര കാര്യം. നമ്മുടെ ഒരു മൂത്ത ചേച്ചി അതുപോലെയാണ്. കാണാൻ പറ്റില്ല, കാരണം മാത്രമല്ല നമുക്ക് കൊറോണ സമയത്തൊക്കെ ആയപ്പോഴും പുള്ളിക്കാരിയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ഹെൽപ്പുകൾ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒരു നല്ല മനസ്സാണ്.
എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല, കാണാൻ കണ്ടാ മതി, എനിക്ക് എനിക്ക് അത്രേ ഉള്ളൂ അല്ലേ. അപ്പൊ കുറെ വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു, നിങ്ങളുടെ കഥ ഇങ്ങനെ കേട്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ എല്ലാ ആഗ്രഹങ്ങളും അതുപോലെ തന്നെ നടക്കട്ടെ, അതുപോലെ ഈ സ്നേഹം ഇങ്ങനെ തുടർന്ന് അങ്ങ് പോട്ടെ കേട്ടോ. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ആരും കൊണ്ടുപോകത്തില്ല, ആരും കൊണ്ടുപോകാൻ, ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ട് പറയാൻ നീ എടുത്തോളാം. ഓക്കെ.